താമരശ്ശേരി താലൂക്ക് ഓഫീസ് ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന മിനി സിവിൽ സ്റ്റേഷൻ കെട്ടിടത്തിന്റെ നികുതി കുടിശ്ശിക അടയ്ക്കണമെന്ന് കാണിച്ച് നോട്ടീസ് നൽകിയെങ്കിലും നടപടി ഉണ്ടാവാത്തതിനെ തുടർന്നാണ് ജില്ലാ കളക്ടർക്കെതിരെ ജപ്തി നോട്ടീസ് പുറപ്പെടുവിച്ചത്. മിനി സിവിൽ സ്റ്റേഷൻ കെട്ടിടത്തിന്റെ നികുതി ഇനത്തിൽ 1,02,816 രൂപയാണ് ഗ്രാമപഞ്ചായത്തിലേക്ക് അടയ്ക്കേണ്ടത്. 2013-14 വർഷം മുതൽ 2016-17 വരെയുള്ള 4 വർഷത്തെ നികുതിയായ 411,264 രൂപയും പിഴപലിശയായ 90,087 രൂപയും നോട്ടീസ് നടത്തിപ്പിനുള്ള ചെലവും ചേർത്ത് 611,676 രൂപ 15 ദിവസത്തിനകം അടയ്ക്കണമെന്നാണ് നോട്ടീസിൽ പറയുന്നത്. അല്ലാത്ത പക്ഷം ജപ്തി നടപടികൾ സ്വീകരിക്കുമെന്നും ഇതിനുള്ള മുതലുകൾ ഇല്ലെന്ന് കണ്ടാൽ താങ്കളെ പ്രോസിക്യൂട്ട് ചെയ്യുമെന്നും നോട്ടീസിൽ പറയുന്നു. പഞ്ചായത്ത് രാജ് ആക്ടിലെ 210 വകുപ്പ് പ്രകാരമാണ് മിനി സിവിൽ സ്റ്റേഷന്റെ സൂക്ഷിപ്പുകാരനായ ജില്ലാ കളക്ടർക്ക് ജപ്തി നോട്ടീസ് നൽകിയത്. 2016 സർക്കാർ ഉത്തരവ് പ്രകാരം പിഴപ്പലിശ ഒഴിവാക്കി നികുതി കുടിശ്ശിക അടയ്ക്കണമെന്ന് കാണിച്ച് നോട്ടീസ് നൽകിയിരുന്നതായും തുടർ നടപടികൾ ഉണ്ടാവാതിരുന്നതിനെ തുടർന്നാണ് ജപ്തി നടപടികളിലേക്ക് നീങ്ങുന്നതെന്നും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി മിഥുൻ കൈലാസ് പറഞ്ഞു. 14/12/2016 മുനിസിപ്പൽ നോട്ടീസ് അയച്ചിരുന്നു. അപ്പോൾ അതിനിതുവരെയും നാളിതുവരെയും നടപടി ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ജപ്തി നടപടികളിലേക്ക് കടക്കുന്നത്. അപ്പോൾ ജപ്തി നടപടി മുന്നോടിയായിട്ട് റവന്യൂ റിക്കവറി നോട്ടീസാണ് അയച്ചിട്ടുള്ളത്. അതിനും 15 ദിവസമാണ് സമയമുള്ളത്. അതിന്മേലും നടപടി ഉണ്ടായില്ലെങ്കിൽ, പൈസ അപ്പുറം അടയ്ക്കുന്നില്ലെങ്കിൽ നേരിട്ട് ജപ്തി നടപടികളിലേക്കോ പ്രോസിക്യൂഷൻ നടപടികളിലേക്കോ ആണ്. 2017-18 വർഷത്തെ നികുതിയും ചേർത്ത് 604,492 രൂപയാണ് സർക്കാർ താമരശ്ശേരി ഗ്രാമപഞ്ചായത്തിന് നൽകാനുള്ളത്. സിദ്ദിഖ് പന്നൂരിനൊപ്പം റിപ്പോർട്ടർ കോഴിക്കോട്.